എല്ലാവരെയും എക്കാലത്തും കോരിത്തെറിപ്പിച്ച ഒരു നിക്ഷേപകനാണ് ബാരൺ ബുഫറ്റ്. ബാരൺ ബുഫറ്റിൻ്റെ സ്റ്റോറിയാണ് ഇന്നത്തെ മണി ടോക്സ് മലയാളം നിങ്ങളുമായി പങ്കുവെക്കുന്ന കഥ. ഒരു നിക്ഷേപ സംരംഭകനായി ലോകത്തിലെ ഏറ്റവും വിജയിയായ നിക്ഷേപകൻ എന്ന ബഹുമതിയുമായി 93-ാമത്തെ വയസ്സിലും പ്രവർത്തന നിരതനായിരിക്കുന്ന ബുഫയിൽ നിന്നും പഠിക്കാനേറെയുണ്ട് പിൻതലമുറയ്ക്ക്. 1930 ആഗസ്റ്റ് 30 അമേരിക്കയിലെ നെക്സിക്കയിൽ ഒമാഹയിൽ സ്റ്റോക്ക് ബ്രോക്കറായിരുന്ന ഹോവാർഡ് ബുഫയുടെ മകനായി ജനനം. ഹോവാർഡ് ബുഫ പിന്നീട് അമേരിക്കൻ കോൺഗ്രസ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുപ്പം തൊട്ടേ കണക്കിൽ ബഹുമിടുക്കനായിരുന്ന ബുഫെ പണം സമ്പാദിക്കണം, അതായിരുന്നു ആഗ്രഹം. 7-ാം വയസ്സിൽ ബിസിനസ്സുകാരൻ. $1,000 ഉണ്ടാക്കാൻ 1,000 വഴികൾ ഒമാഹ പബ്ലിക് ലൈബ്രറിയിൽ നിന്നും കടമെടുത്ത് വായിച്ച ഈ പുസ്തകമായിരുന്നു ബുഫയുടെ ചിന്തകളെ മറിച്ചത്. പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആദ്യം ചെയ്ത ബിസിനസ് ചൂയിങ്കം വിൽപ്പനയായിരുന്നു. പിന്നീട് ഹൈസ്കൂൾ പഠനം കഴിയുന്നതുവരെ പല ബിസിനസ്സുകൾ ഏർപ്പെട്ടു. കൊക്കോ കോള കുപ്പിയുടെ ബിസിനസ്, മാസികകൾ മൊത്തമായി വാങ്ങി വീടുകൾ തോറും നടന്നു വിറ്റു, പത്ര വിതരണം, ഗോൾഫ് ബോൾ വിൽപ്പന, സ്റ്റാമ്പ് വിൽപ്പന എന്നിങ്ങനെ പല മേഖലയിലും പയറ്റി. കിട്ടിയ പണമെല്ലാം സൂക്ഷിച്ചു വെച്ചു. അപ്പൂപ്പൻ്റെ ഗ്രോസറി കടയിലും ഒരു പരീക്ഷണം നടത്തി. കൂട്ടുകാരനുമായി ചേർന്ന് സെക്കൻഡ് ഹാൻഡ് പിൻബാൾ മെഷീൻ വാങ്ങി ബാർബർ ഷോപ്പുകളിൽ സ്ഥാപിക്കുന്ന ബിസിനസ് തുടക്കമിട്ടു. $25 ആയിരുന്നു മുതൽ മുടക്ക്. ആ വർഷം തന്നെ $1,200 ആ ബിസിനസ് വിറ്റു. 11-ാം വയസ്സിൽ ഓഹരി നിക്ഷേപം. സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഓഹരി വ്യാപാരത്തോട് വലിയ ഇഷ്ടമായിരുന്നു. പിതാവ് ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നതുകൊണ്ട് ഓഹരി വിപണിയുടെ ബാലപാഠങ്ങൾ അറിയാൻ എളുപ്പമായി. അതും പോരാതെ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനത്തിൻ്റെ കസ്റ്റമർ ലോഞ്ചിൽ പോയിരിക്കും. 10-ാം വയസ്സിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സന്ദർശിച്ചു. വിപണിയെപ്പറ്റി ഏറെക്കുറെ ധാരണയായി. 11-ാം വയസ്സിൽ സിറ്റി സർവീസിൻ്റെ 3 ഓഹരികൾ വാങ്ങിക്കൊണ്ടായിരുന്നു തുടക്കം. അന്ന് തന്നെ സ്റ്റോക്ക് ഡോറിംഗ് ബുഫയും 3 ഓഹരികൾ കൂടി വാങ്ങിച്ചു. ഇതിനിടെ വാഷിങ്ടൺ പോസ്റ്റിൽ ഡെലിവറി ബോയായി $175 മാസ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പിതാവിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നിക്ഷേപിച്ചു. ലാഭം കൊണ്ട് 14-ാം വയസ്സായപ്പോഴേക്കും 40 ഏക്കർ ഫാം വാങ്ങിച്ചു. ലക്ഷ്യം ഓഹരി വിപണി. വിദ്യാഭ്യാസം കൊണ്ട് കച്ചമുറുക്കി. അറിവ് പൂർണ്ണമാകണമെങ്കിൽ അതിന് പറ്റിയ വിദ്യാഭ്യാസം കൂടി വേണം. ബിസിനസ് ഉറച്ച അടിത്തറ പാകണം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൊളംബിയ ബിസിനസ് സ്കൂൾ ബിരുദ പഠനം തിരഞ്ഞെടുത്തത്. വാലി ഇൻവെസ്റ്റിംഗിൽ പിതാവ് എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ ഗ്രഹാം അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ ശിഷ്യത്വം ബുഫയ്ക്ക് സ്വന്തമായി ഒരു പുതിയ നിക്ഷേപ തന്ത്രം രൂപപ്പെടുത്തുന്നതിന് പ്രേരകമായി. ന്യൂയോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് നിന്ന് മാസ്റ്റർ ബിരുദം കൂടി നേടിയ ആത്മവിശ്വാസം ഇരട്ടിയായി. കോളേജ് പഠനത്തോടൊപ്പം സ്റ്റോക്ക് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ സമ്പാദ്യമായി $900 ഉണ്ടായിരുന്നു. സമ്പാദിക്കാൻ ബുഫേ മോഡൽ 32-ാം വയസ്സിൽ ബില്യണറായി. പഠിത്തം കഴിഞ്ഞ് 21-ാം വയസ്സ് മുതൽ ബിസിനസ്സിലേക്ക് സീരിയസായി ഇറങ്ങി. 22-ാം വയസ്സിൽ വിവാഹിതനായി. കുടുംബജീവിതം ഭദ്രമാക്കണം എന്ന് തോന്നിയിട്ടാകാം 27-ാം വയസ്സാകുമ്പോഴേക്കും 3 പാർട്ട്ണർഷിപ്പ് കമ്പനികൾ തുടങ്ങി. ഇന്നത്തെ വ്യക്തിഗത സമ്പാദ്യം $1,74,000. ഇന്ന് അതിൻ്റെ മൂല്യം $1.64 million. 3,500 മുടക്കി. ജന്മനാട്ടിൽ 27-ാം വയസ്സിൽ സ്വന്തമായി വീട് വാങ്ങി. ബിസിനസ് തഴച്ചു വളർന്നുകൊണ്ടിരുന്നു. പാർട്ട്ണർഷിപ്പ് മോഡലുകളാണ് അധികവും പരീക്ഷിച്ചത്. 1960 ആയപ്പോഴേക്കും 6 പാർട്ട്ണർഷിപ്പ് കമ്പനിയായി. 1961 പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ മോ ചെയ്ത് 35% എടുത്ത് പ്രശസ്തമായ ഡാർക്ക് ബെൻ കമ്പനിയുടെ 23% ഓഹരികൾ വാങ്ങി ഡയറക്ടർ ബോർഡിൽ കയറി. എന്നിട്ട് വിഘടിച്ചു നിന്നിരുന്ന ഓഹരി ഉടമകളെല്ലാം ചേർത്ത് 44% നിയന്ത്രണം കൂടി കൈക്കലാക്കി. പ്രോക്സി യുദ്ധം ഒഴിവാക്കാനായി. അതുവരെ പഠിച്ച അടവുകളെല്ലാം പുറത്തിറക്കിക്കൊണ്ടുള്ള കളിയായിരുന്നു പിന്നീട്. താൻ ന്യൂസ് പേപ്പർ ബോയിയായി ജോലി ചെയ്ത വാഷിങ്ടൺ പോസ്റ്റ്, താൻ കുപ്പികൾ വിറ്റ കൊക്കോ കോള എന്ന് വേണ്ട IBC, ഡ്യൂറോസെൻ തുടങ്ങിയ ഫീമന്മാരെല്ലാം ബുഫയുടെ കൈപ്പിടിയിലായി. ബോർക്ക് ഷെയറിൻ്റെ ഓഹരി വില കുതിച്ചു. അങ്ങനെ 1990 60-ാമത്തെ വയസ്സിൽ ബുഫെ ബില്യണറായി. 2007-2008 കാലം
ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കനത്ത മാന്ദ്യത്തിലൂടെ കടന്നു പോവുകയാണ്. 2008 മൂന്നാം പാദത്തിൽ ബർക്ക് ഷെയറിന്റെ വരുമാനം ഇടിഞ്ഞ് 77% അവസാനമാകുമ്പോഴേക്കും പുട്ട് ഓപ്ഷനിൽ വന്ന നഷ്ടം $6.73 ബില്യൺ ആയിരുന്നു. ബുഫെ കേട്ട പഴികൾക്ക് കൈയും കണക്കുമില്ല. അതിനിടയിലായിരുന്നു ഗോൾഡ്മാൻ സാക്സിന്റെ 10% ഓഹരി വാങ്ങിക്കൽ. ബിസിനസ് അറിയാത്ത മണ്ടൻ എന്ന് പോലും സഹപ്രവർത്തകർ വിളിച്ചു. ഇതൊന്നും കേട്ട് തളർന്നിരിക്കാൻ ബുഫയെ കിട്ടിയില്ല. ലാഭമുണ്ടാക്കാൻ ഒരു ചാൻസ് എവിടെ കിട്ടുമോ അവിടെ ബുഫയുണ്ടാകും. ബുഫെ ബിൽഗേറ്റ്സിനെ പിന്നിലാക്കി ഒന്നാമതെത്തുന്നു. 6,200 കോടി ഡോളർ മൊത്തം മൂല്യത്തോടെ വാരൻ ബുഫറ്റ് 2008 ഫോർബസ് പട്ടികയിൽ ലോക കോടീശ്വരന്മാരിൽ ഒന്നാമതെത്തി. 13 വർഷത്തോളം ബിൽഗേറ്റ്സ് കൈയടക്കി വെച്ചിരുന്ന സ്ഥാനമായിരുന്നു ബുഫെ പിടിയിലാക്കിയത് 2008. നിക്ഷേപത്തിൻ്റെ തത്വശാസ്ത്രം. കൊളംബിയ ബിസിനസ് സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു തൻ്റെ ഭാവി തട്ടകം ഓഹരി വിപണിയാണെന്ന് ബുഫെ തിരിച്ചറിയുന്നത്. ഗുരുവായിരുന്ന ബെഞ്ചമിൻ ഗ്രഹാം ആവിഷ്കരിച്ച വാല്യൂ ഇൻവെസ്റ്റിംഗ് രീതി തന്നെ ഇന്നും പിന്തുടരുന്നു. ഓഹരി വിപണിയിൽ ഇറങ്ങുന്നവരോട് ഗ്രഹാം പഠിപ്പിച്ച 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഓഹരി വ്യാപാരത്തെ ഒരു ബിസിനസ്സായി കാണുക, വിപണിയുടെ ചാഞ്ചാട്ടം മുതലെടുക്കുക, എപ്പോഴും ഒരു സുരക്ഷാ മാർജിൻ മുന്നിൽ കാണുക. ജനങ്ങൾ അറിയാതെ അവരുടെ പോക്കറ്റ് കാലിയാകുന്നുണ്ട്. പണപ്പെരുപ്പം, അതുകൊണ്ട് തന്നെ പണപ്പെരുപ്പം ബാധിക്കാത്ത മേഖലയായിരിക്കണം നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുവാൻ. വിപണിയിൽ നിക്ഷേപിച്ച് അലസമായിരിക്കരുത്. വിപണിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. പണം നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല എന്ന ബോധ്യം വേണം. ആക്റ്റീവ് മാനേജ്മെൻ്റ് ഉള്ള കമ്പനികളെ കണ്ടെത്തി നിക്ഷേപിക്കുക. ഇൻഡെക്സ് ഫണ്ടുകൾക്ക് മുൻഗണന നൽകുക. തിരഞ്ഞെടുക്കുമ്പോൾ ചെലവ് കുറഞ്ഞ ഓഹരികൾ പരിഗണിക്കുക. വൈവിധ്യമാർന്ന സൂചികകളിൽ മികച്ച പ്രകടനം നടത്തുക. ഇൻഡെക്സ് ഫണ്ടുകൾ വേണം വാങ്ങുവാൻ. സ്വന്തമായി പണം മാനേജ് ചെയ്യാൻ അറിയാത്തവർക്കും അതിന് സമയമില്ലാത്തവർക്കും ഉത്തമം ഇൻഡെക്സ് ഫണ്ടാണ്. ചെലവ് ചുരുക്കിയുള്ള ജീവിതം. സമ്പത്തിൻ്റെ കൊടുമുടിയിൽ വാഴുമ്പോഴും പണം അനാവശ്യമായി ചെലവാക്കുന്നതിനോട് യോജിപ്പില്ല. 27 വയസ്സിൽ വാങ്ങിയ ആ പഴയ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസം. ജീവകാരുണ്യത്തിൻ്റെ ദൂതൻ. സമ്പാദ്യത്തിൻ്റെ 99% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നു. ബിൻ ആൻഡ് മിൽഡ ഗേറ്റ് ഫൗണ്ടേഷനിലൂടെയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ. 2009 ബിൽഗേറ്റ്സുമായി ചേർന്ന് തുടങ്ങിയ ഗിവിംഗ് പ്ലഡ്ജ് ലോക കോടീശ്വരന്മാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. തങ്ങളുടെ സമ്പത്തിൻ്റെ പകുതിയെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകണമെന്നായിരുന്നു ആശയം. ഇന്ന് നമ്മൾ പങ്കുവച്ച വാരൻ ബുഫറ്റിൻ്റെ സ്റ്റോറി എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.